നമ്മുടെ രാജ്യം ഒട്ടേറെ നേട്ടങ്ങൾ നേടിയ കാലഘട്ടമാണ്. ഇവിടെ ഐ എസ് ആർ ഒയിൽ ജോലി ചെയ്ത പ്രമുഖ വ്യക്തി കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ചന്ദ്രയാൻ ചന്ദ്രനിലേക്ക് പോവുകയും അവിടെ ചെന്ന് പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഓരോ രംഗത്തും നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഓരോ ഭാരതീയനും ഇന്ത്യക്കാരനും അഭിമാനിക്കണം. തീർച്ചയായിട്ടും ആ അഭിമാനത്തോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കൂടി നാം അല്ലെങ്കിൽ പുതിയ തലമുറ തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതുവരെ പറയാൻ കാരണം സ്വാതന്ത്ര്യം കിട്ടി 76 വർഷം പിന്നിട്ടിട്ടും നമ്മുടെ രാജ്യത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ് എന്ന് പറയേണ്ടി വരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടീഷുകാരെന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ തീരുമാനിച്ചത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത് നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണമുണ്ടായിരുന്നു. ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത പ്രത്യേകതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹം. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എന്നവർ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം എങ്ങനെയാകണം എന്നതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായിരിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചു. വലിയ ചർച്ച നടന്നു. നമുക്കറിയാം ഭരണ ഘടനാ നിർമ്മാണ സഭയിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾ നടക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമായി നിൽക്കണോ അല്ലാതെ നിൽക്കണോ എന്നെല്ലാമുള്ള ചർച്ചകൾക്കൊടുവിലാണ് പലപ്പോഴും വോട്ടെടുപ്പിലൂടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ തീരുമാനിക്കുന്ന സ്ഥിതിയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ പേരിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നാടിൻ്റെ പേര് ഇന്ത്യ എന്നാക്കുന്നതിനെതിരായി കൊണ്ടുള്ള ചർച്ചകൾ നടന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത പേരുകൾ ആക്കണമെന്നുള്ള എനിക്കുള്ള ചർച്ച നടന്നു. അവസാനമാണ് ഇന്ത്യ അഥവാ ഭാരതം എന്ന നാമത്തെയും നാം സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഇന്ത്യ ഒരു മതേതര രാജ്യമാകണമെന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ ചർച്ച ചെയ്യാൻ കാരണമെന്താണ്? ഇന്ത്യയിൽ വ്യത്യസ്ത ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്ന രാജ്യമാണ് നമ്മുടേത്. അതിനെയെല്ലാം ഉൾക്കൊണ്ടു പോകണം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മതാധിഷ്ഠിത രാജ്യമാണെന്നോ ഇത് ഏകാധിപത്യ രാജ്യമാണോ എന്നല്ല പറഞ്ഞത്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നാണ് അന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിക്കഴിഞ്ഞപ്പോൾ ആ ഭരണഘടനയിൽ കൃത്യമായി എഴുതി ചേർക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായിട്ട് തുടരണമെന്ന്. പക്ഷേ അത് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഈ യു എൻ ചെയ്തത്. ആ മതേതരത്വം എന്നുള്ള വാക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എടുത്തു കളയാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യം കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ചോദ്യം ചെയ്യപ്പെടുക. എന്താണ് നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഉണ്ടാകണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. എന്താണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ചോദ്യം നമ്മുടെ ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഉയർന്നു. ആ മനസ്സിൽ ആ ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യവും നമ്മുടെ മനസ്സിൽ ഉയരേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആരെങ്കിലും ഒരാൾ പറയാം. ഒരാൾ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ സമയം ഞാൻ കുറച്ച് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും ഈ കഥ. കേട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് നിർത്തിക്കൊള്ളാൻ പറയും. മുൻപ് ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് പഴയകാലത്ത് നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ പഠിക്കുന്ന കുട്ടികൾ നല്ല മിടുക്കുള്ള കുട്ടികൾ ക്ലാസ്സിൽ മുൻബെഞ്ചിലിരിക്കും. ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾ മണ്ടന്മാരും മണ്ടികളുമായിരിക്കും.
ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടികൾ നല്ലപോലെ പഠിക്കാത്ത ആളുകളാണ്. അവർക്കൊരു സൗകര്യമുണ്ട്, അധ്യാപകർ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദ്യം ചോദിക്കുന്നു. കാരണം ഇവർ മണ്ടന്മാരും വണ്ടികളുമാണ്. അവരോട് ചോദ്യം ചോദിക്കുന്നു, അവർക്ക് അവിടെ ഇരുന്ന് പുറകിലിരുന്ന് എന്ത് വിക്രസം ഒട്ടിക്കാം. അങ്ങനെ അവരോട് ആരും ചോദിക്കാതിരിക്കുന്ന ഒരു സ്ഥിതി, അധ്യാപകർ വന്നാൽ ചോദ്യം ചോദിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഏഴാം ക്ലാസ്സിൽ ഒരു കണക്ക് മാഷ് വന്ന് ഈ പുറകിലെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴും മുന്നിലിരിക്കുന്ന കുട്ടികളെല്ലാം അത്ഭുതത്തോടുകൂടി ഈ അധ്യാപകനെ നോക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അധ്യാപകന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ. കാരണം ഇന്ന് വരെ ഒരു ടീച്ചർമാരും അധ്യാപകരും, ഇവിടെ ടീച്ചർമാരെന്ന് പറഞ്ഞ അല്ലേ സാറുമാർ, ആ അപ്പോൾ അവരൊന്നും പുറകിലെ കുട്ടികളോട് ചോദിക്കാറില്ല. അപ്പോൾ ഈ അധ്യാപകൻ വന്ന് ആ കുട്ടികളോട് ചോദിക്കാനുള്ള തീരുമാനമെടുക്കും. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ ചോദ്യം, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനുകളോട് ചോദിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചോദ്യം ആവർത്തിച്ച മറ്റു കുട്ടികളെല്ലാം നിശബ്ദരായി. ലാസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റ് കുട്ടിയോട് അധ്യാപകനോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ എന്ന് ചോദിച്ചു. ആ കുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാഷോട് പറഞ്ഞു, 1000 രൂപ വേണ്ടേ മാഷെന്ന് ചോദിച്ചു. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് അടുത്ത കുട്ടി വിളിച്ചു. അടുത്ത കുട്ടി ഒരു സംശയമില്ലാതെ പറഞ്ഞു, പക്ഷെ ചോദ്യം ഒന്നും കൂടി ചോദിക്കും, ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ. അപ്പോൾ ആ കുട്ടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, 800 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അധ്യാപകനെ തിരിച്ചറിഞ്ഞു, ഈ ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളോട് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അങ്ങനെ അദ്ദേഹം അടുത്ത ബെഞ്ചിലെ കുട്ടികളോട്, നെക്സ്റ്റ് ബെഞ്ചിലെ കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ബെഞ്ചിലെ കുട്ടിയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലെ 3-ാമത്തെ കുട്ടി എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അധ്യാപകനോടൊരു അങ്ങോട്ടൊരു ചോദ്യമാണ്. ആ ചോദ്യം ഇതാണ്, പക്ഷേ അല്ലെങ്കിൽ സാറേ, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയില്ലേ 1947? ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? ആ കിട്ടി, മാഷ് പറഞ്ഞു കിട്ടിയത്. ആ കിട്ടിയതിന് ശേഷം ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയല്ലോ, അത് കൃത്യമായിട്ട് അവൻ പറയാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉണ്ടാക്കിയല്ലോ 1950, അതെന്താണ്? അപ്പോൾ ബാ ബാ എന്ന് പറഞ്ഞിരിക്കും മാഷ് അത് ഭരണഘടന എന്ന് അത് ഫില്ല് ചെയ്തു. ആ ഭരണഘടനയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, അതെന്താണ്? എന്താണ്? ഇക്വാളിറ്റി. ആ ഇക്വാളിറ്റിയാണ്, തുല്യതയാണ്. മാഷെ സംബന്ധിച്ചോ അത് തുല്യതയാണെന്ന് സംബന്ധിച്ചോ? ആ സംബന്ധിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ തുല്യത എനിക്ക് തന്നില്ല? ലാസ്റ്റ് ബെഞ്ചിലെ 2 കുട്ടികളോട് ചോദിച്ചു, 3-ാമതിരിക്കുന്ന എന്നോട് ചോദിക്കാതിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയ്ക്ക് ബിരുദമല്ലേ എന്ന് മാഷോട് ചോദിച്ചു. അപ്പോൾ മാഷ് സാധാരണ അധ്യാപകരാണെങ്കിൽ അത് അവിടെ ഇരുന്ന് നിന്നോട് ഞാൻ ചോദിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ മാഷ് കുറച്ചും കൂടി ജനാധിപത്യ മര്യാദയുള്ളതാണ്. അദ്ദേഹം ആ കുട്ടിയോട് വീണ്ടും ചോദ്യം ആവർത്തിക്കുക. അപ്പോൾ മാഷ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. എന്താണ്? ഒരാടിന് 200 രൂപ, അങ്ങനെയാണെങ്കിൽ 5 ആടിന് എത്ര രൂപ എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെ മാഷെ, ആടിനെ കാണാതെ എനിക്ക് വില പറയാനറിയുക. മാഷ് 5 ആടിനെ ഇവിടെ കൊണ്ടുപോവുക, അപ്പോൾ ഓരോ ആടിൻ്റെയും വില എത്ര എത്രയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. മാഷിങ്ങനെ 5 ആടിന് ഇങ്ങനെ 200 രൂപ 200 രൂപ 5 ആട് അങ്ങനെ 200 രൂപ ഇല്ല, ഓരോ ആടിൻ്റെയും വലുപ്പമനുസരിച്ചുകൊണ്ട് തൂക്കമനുസരിച്ചുകൊണ്ട് ഓരോ ആടിൻ്റെയും 5 ആടിനെ കൊണ്ടുവരികയാണെങ്കിൽ 5 ആടിൻ്റെയും വില ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ കുട്ടി മണ്ടനാണ്. മണ്ടനാണെങ്കിൽ നിങ്ങൾ കൈയടിക്കണ്ട, മണ്ടനല്ലെങ്കിൽ കൈയടിക്കണം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ തുല്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടല്ലേ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ആ കുട്ടിക്ക് മനസ്സിലായി, ആ കുട്ടിക്ക് അറിവുണ്ട്. ഈക്വാലിറ്റിയെക്കുറിച്ച് ആ കുട്ടിക്ക് അറിവുണ്ട്. പിന്നെ ഈ മാഷന്മാർ പറയുന്ന കണക്കല്ല അതൊന്നും. പണ്ട് നമ്മൾ പഠിച്ചില്ലേ, അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും, എന്തിനാണ് അമ്മ കരയുന്നത്, ഞാൻ അച്ഛനോളം വളരണം എന്ന് പറഞ്ഞ് 10,000 പേറും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഉണ്ണി ഉണ്ണും. ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. 10,000 പേറോ? ഞാൻ ടീച്ചറോട് ചോദിച്ചു തന്നു, ടീച്ചറെ 10,000 പേറോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നീ 10,000 പേറും എന്ന് എഴുതി വെച്ചാൽ മാത്രമേ നിനക്ക് മാർക്ക് കിട്ടൂ. 10,000 പേറില്ല എന്ന് നല്ല വിശ്വാസം ഉണ്ടോ നിനക്ക്? 10,000 പേറോ? ഇല്ല.
പാവപ്പെട്ടവൻ പാടത്തും പറമ്പിലും പണിയെടുത്തതിൻ്റെ മിച്ചമാണ് ഈ പത്തായത്തിലേക്ക് വന്നത് എന്നല്ല കുട്ടിയെ പഠിപ്പിച്ചത്. പത്തായം ഇങ്ങനെ പെറ്റുകൊണ്ടിരിക്കും എന്നുള്ള പഠനമാണ് കുട്ടിയെ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. കാരണം അധ്വാനത്തിൻ്റെ മഹത്വം, ഈ പാവങ്ങൾ പണിയെടുത്തിട്ടാണ് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ചതെന്നും അത് ഉണക്കിയാണ് പത്തായത്തിൽ കൊണ്ടുവന്നിട്ടെന്നും അതിനാവശ്യാനുസരണം നമ്മൾ എടുക്കുകയാണ് എന്നല്ല കുട്ടിയെ പഠിപ്പിച്ചത്, പത്തായം പേറും എന്ന് മാത്രമാണ് പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിശാംശത്തിലേക്ക് പോയി. അപ്പോൾ ഈ തുല്യതയെക്കുറിച്ചുള്ള നമ്മുടെ കുട്ടികളിലെ നമ്മൾ മണ്ടനാണ് അല്ലെങ്കിൽ മണ്ടിയാണ് എന്ന് പറയുന്ന കുട്ടിയുടെ ചിന്ത ഏതാണ്? അങ്ങനെ മതേതരത്വം നമ്മുടെ രാജ്യത്ത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ തുല്യതയും ഉണ്ടാകണം. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ആ തുല്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് പ്രത്യേക ചില ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് ചിന്തിക്കുകയാണ്. ചില ആളുകൾ മോശമായ രീതിയിലുള്ളവരാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടല്ലോ, ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൊണ്ട് തന്നെ പൊതിരെ തല്ലിക്കുകയാണ് മതത്തിൻ്റെ പേരിൽ. അങ്ങനെ തല്ലിച്ച ടീച്ചർ ആ തല്ലിച്ചത് ശരിയാണ് എന്ന് പറയുക മാത്രമല്ല, എൻ്റെ കൈക്ക് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ കുട്ടിയെ ഞാൻ മർദ്ദിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ മർദ്ദിച്ചതിന് ഗ്രാമത്തിൻ്റെ സപ്പോർട്ടുണ്ട്, പിന്തുണയുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലെ കുട്ടികളെ എല്ലാം ഒരുപോലെ കാണേണ്ട ടീച്ചർ, ആ ടീച്ചറാണ് പറഞ്ഞത് ആ കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് ആ ക്ലാസ്സിലെ കുട്ടി 7 വയസ്സ് മാത്രമല്ല, ജാതിയോ മതമോ ഒന്നും തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല, ആ കുട്ടിയെ മറ്റു കുട്ടികളെ കൊണ്ട് തല്ലിക്കുകയാണ്. തല്ലിച്ചത് ന്യായീകരിക്കുകയാണ്. എൻ്റെ കൈക്ക് സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ കൂടുതൽ തല്ലിച്ചതയ്ക്കുമായിരുന്നത്. ഇങ്ങനത്തെ ടീച്ചർമാർക്ക് കൈക്ക് സ്വാധീനമേ ഉണ്ടാകരുത്, ഉണ്ടാവാൻ പാടുമോ? അവർക്ക് പ്രതികരിച്ചോളൂ, നമ്മൾ മിണ്ടാതിരിക്കരുത്. അതായത് ഇങ്ങനത്തെ ടീച്ചർമാരുടെ കൈക്ക് സ്വാധീനം ഉണ്ടാകണോ വേണ്ടയോ? വേണ്ടാന്ന് ഉറക്കെ പറയണമെന്നോ? ആ ഉറക്കെ പറയേണ്ട സന്ദർഭമാണ്. നമ്മളിപ്പോൾ ഇവിടെ മടിച്ചിരുന്നാൽ വീണ്ടും ഇതുപോലെയുള്ള ടീച്ചർമാർക്ക് തല്ലാനുള്ള പ്രേരണയുണ്ടാകും. അത് ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അത് ന്യായീകരിക്കാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സമൂഹം നല്ലപോലെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവണം. സമൂഹത്തിൽ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമൂഹം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കറിയണം. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാഴ്സികളെന്നോ സിഖുകാരെന്നോ ജൈനമതക്കാരെന്നോ ഒരു മതത്തിൽ ഇല്ലാത്ത ആളുകളെന്നോ എന്ന് വേർതിരിക്കുകയല്ല വേണ്ടത്, അവിടെ ഒന്നാകുകയാണ് വേണ്ടത്. അങ്ങനെ ഒന്നാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സ്കൂളുകളിൽ കുടിവെള്ളം വയ്ക്കുന്ന വ്യത്യസ്ത പാത്രങ്ങളാണ്. ആ വ്യത്യസ്ത പാത്രങ്ങൾ വെച്ച ആ വെള്ളം മാത്രമേ ആ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. രാജസ്ഥാനിൽ 8 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് വെള്ളത്തിന് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് ഓടിപ്പോയി തൊട്ട പാത്രം ആ കുഞ്ഞിന് കുടിക്കാൻ വെച്ച പാത്രമായിരുന്നില്ല. ആ പാത്രം ആ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ വെച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ബോധ്യപ്പെടുത്താനല്ല അധ്യാപകൻ ശ്രമിച്ചത്. മറ്റ് ഉയർന്ന ജാതിക്കാർക്ക് വെച്ച പാത്രത്തിൽ വെള്ളപാത്രം തൊട്ടു എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ മൃഗീയമായിട്ട് അധ്യാപകൻ തല്ലിച്ചു. 10 ദിവസം ആ കുഞ്ഞ് ജീവൻ മരണ പോരാട്ടം നടത്തി. അവസാനം 2022 ഓഗസ്റ്റ് 14 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ തലേ ദിവസം ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരേ ക്ലാസ്സിൽ ഇപ്പോഴും സംഭവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ് ഇവിടെ തുല്യതയെല്ലാം ഇല്ലാതാകുകയാണ്. 17 ഈ കഴിഞ്ഞ 17-ാം തീയതി പത്രങ്ങൾ വായിച്ചെന്ന് എനിക്കറിയില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി ചോദിക്കാനുള്ള അവകാശമില്ല. ഉത്തർപ്രദേശിലാണ്. അല്പം കൂലി കൂടുതൽ ചോദിച്ചതിൻ്റെ പേരിൽ ആ യുവാവിൻ്റെ കയ്യിലെയും കാലിലെയും രേഖമെല്ലാം പറിച്ചു കളഞ്ഞു. അങ്ങനെ ചോര വാർന്നൊലിക്കുകയാണ്. ആ ചോർന്ന് ഒലിക്കുന്ന ചോര വാർന്നൊലിക്കുന്ന സമയത്ത് അവിടേക്ക് നായ്ക്കളെ പട്ടികളെ അയച്ചു വിടുകയാണ്. ആ പട്ടികൾ ആ ചെറുപ്പക്കാരനെ കടിച്ചു കയറി കൊന്നു. ആ വാർത്ത നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാക്കില്ലേ? അതാണ് ഇപ്പോഴും ഈക്വാലിറ്റി ഒന്നുമില്ല എന്ന് മാത്രമല്ല കൂടുതൽ കടുത്ത അതിക്രമങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മുടെ ഈ മാഗസിൻ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ്. ഈ മാഗസിൻ ഞാൻ മനസ്സിലാക്കിയത് ഇതിങ്ങനെയുള്ള അടിച്ചമർത്തകൾക്കെതിരായിക്കൊണ്ട് രോഷം കൊള്ളാൻ നമ്മുടെ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ചില വരികൾ ഈ മാഗസിനിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കാനും തെറ്റായ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നപ്പോൾ അതിനെ ഇല്ലാതാക്കാനും വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ
ഇതുപോലുള്ള മാഗസിനുകൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല ആണോ അറിവില്ലാത്തവരും അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരും അറിവുള്ളവരാണ് കുറേ ഡിഗ്രി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഒരുപാട് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു കാര്യമില്ല തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ ഒരുപാട് ഡിഗ്രി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നിങ്ങളെ നമ്മുടെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളായിരുന്നു ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള ആ പോസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ശക്തമായി നടപ്പിലാക്കിയ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ടി എൻ ശേഷൻ ആ ടി എൻ ശേഷൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം ഐ ഐ ടി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ കാര്യം ഞാനൊരു പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹം ക്ലാസ് എടുത്താൽ ഐ ഐ ടിയിൽ പോയിട്ട് ക്ലാസ് എടുത്താൽ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കഥ പറഞ്ഞു ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തിലൂടെ ഞാനും എൻ്റെ ഭാര്യയും കാറിൽ സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിക്കും പോലീസ് പിന്നിലും മുന്നിലും എല്ലാം ഉണ്ട് പൈലറ്റും എസ്കോർട്ടും ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ ഇങ്ങനെ കാറിൽ കൂടെ നോക്കിയിട്ട് പറഞ്ഞു ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞു വണ്ടി നിർത്തി അങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ കൂടുകളിങ്ങനെ പക്ഷിക്കൂടുകളിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ആ പക്ഷിക്കൂടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ശേഷൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം ആ പക്ഷിക്കൂടുന്ന രണ്ടോ മൂന്നോ പക്ഷിക്കൂടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുവരാം നല്ല ഭംഗിയുണ്ട് കാണാം നമ്മുടെ ഇവിടെ പറയുക തൂക്കണാങ്കുരുവി കൂടുന്നതാണ് പറയുക ഇവിടെ എങ്ങനെ തൂക്കണാങ്കുരുവി കണ്ടുണ്ടോ അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടുണ്ടോ എന്ത് ഭംഗിയാണ് അല്ലേ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയേറെ ടെക്നോളജിയാണ് അവരുപയോഗിക്കുന്നു പക്ഷികൾ അപ്പോൾ ആ കിളിക്കൂട് കണ്ടു കഴിഞ്ഞപ്പോൾ ശേഷൻ്റെ ഭാര്യയ്ക്ക് ആ രണ്ട് കിളിക്കൂട് കിട്ടിയാൽ നല്ലതാണ് എന്നുള്ള തോന്നൽ വരികയാണ് അദ്ദേഹം വേഗം പോലീസിനോട് പറഞ്ഞു ഇങ്ങനെ ആ രണ്ട് കിളിക്കൂട് പറിച്ചു കൊണ്ടിരാൻ പറഞ്ഞു പോലീസുകാരെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ വലിയ മരമാണ് മരത്തിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണ് അങ്ങനെ പോലീസുകാരെ നോക്കി കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു പയ്യൻ കന്നുകാലികളെ മേച്ച് നിൽക്കുന്നു ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു ആ മരത്തിൽ കിടക്കുന്ന രണ്ട് കിളിക്കൂട് പറിച്ചു തരണം എന്നത് അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു തരില്ല എന്നത് അപ്പോൾ പോലീസുകാർ വിചാരിച്ചത് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് പറിച്ചു തരില്ല എന്ന് ഈ കുട്ടി പറയുന്നതെന്നാണ് പോലീസുകാർ കരുതിയത് അപ്പോൾ പറഞ്ഞു ഒരു കൂട് പറിച്ചു തന്നാൽ നിനക്ക് 25 രൂപ തരാം അപ്പോൾ രണ്ട് കൂട് പറിച്ചാൽ 50 രൂപ കിട്ടും അപ്പോൾ രണ്ടോ മൂന്നോ കൂട് പറിച്ചാൽ അത്രയധികം പൈസ കിട്ടും അപ്പോഴും ആ കുട്ടി പറഞ്ഞു ഇല്ല ഞാൻ പറിച്ചു തരില്ല അപ്പോൾ പോലീസുകാർ അവരുടെ രീതി മാറ്റി 50 രൂപയാക്കാമെന്ന് പറഞ്ഞു ഒരു കൂട് പറിച്ചു തന്നാൽ 50 രൂപ തരാമെന്ന് പറഞ്ഞു അപ്പോഴും ഈ കുട്ടി പറഞ്ഞു പറിച്ചു തരാം അപ്പോൾ കുറേ നേരം വണ്ടിയിലിരുന്ന സമയത്ത് ശേഷൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ശേഷൻ ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ കുട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ കിളിക്കൂട് നിനക്ക് കുറച്ച് കൂടുതൽ പൈസ തരാം അങ്ങനെ കൂടുതൽ പൈസ തരാമെന്ന് ശേഷം തന്നെയാണ് ഈ കുട്ടിയോട് പറയുന്നത് അപ്പോൾ ഈ കുട്ടി പറിച്ചു തരില്ല എന്ന് പറയുന്നത് അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇതാരാന്നറിയോ ഇലക്ഷൻ മനുഷ്യർ വലിയ ആളാണ് നാടിനെ കെടുകിട വറപ്പിച്ച ആളാണ് നീ പറിച്ചു കൊടുക്കുക അപ്പോഴും ആ കുട്ടി പറഞ്ഞു ഞാൻ പറിച്ചു കൊടുക്കില്ല അപ്പോൾ ശേഷം തന്നെ ആ കുട്ടിയോട് ചോദിച്ചു ഇനിയും കൂടുതൽ പൈസ വേണോ പറിച്ചു തരാൻ അപ്പോൾ ആ കുട്ടി പറഞ്ഞു എത്ര പൈസ തന്നാലും ഞാൻ ആ കിളിക്കൂട് പറിച്ചു തരില്ല എന്ന് ശേഷൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നീ പറിച്ചു തരില്ല എന്ന് പറയുന്നത് അപ്പോൾ ശേഷനോട് ആ കുട്ടി മറുപടി പറഞ്ഞു ഈ കൂടുകളിലെല്ലാം തന്നെ പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട് ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇര തേടാൻ വേണ്ടി തള്ളപ്പക്ഷികൾ പോയിട്ടുണ്ട് അങ്ങനെ തള്ളപ്പക്ഷികൾ ഇര തേടി വരുമ്പോൾ ഈ കൂട്ടിൽ കുഞ്ഞുങ്ങൾ ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവ ആ പക്ഷികൾക്ക് കരച്ചിൽ വരും സങ്കടം വരും ആ തള്ളപ്പക്ഷികളുടെ കരച്ചിൽ കേൾക്കാനുള്ള മനസ്സെനിക്കില്ല അതുകൊണ്ട് ഞാൻ പറിച്ചു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്തുകൊണ്ട് അവസാനം ശേഷം പറഞ്ഞതെന്താ അറിയോ ആ നിരക്ഷനായ കന്നുകാലി മേയ്ക്കുന്ന കുഞ്ഞിൻ്റെ മുമ്പിൽ എൻ്റെ ഐ എ എസ് കൊഴിഞ്ഞു പോയി എൻ്റെ പാൻറ്റും കോട്ടും സൂട്ടും എല്ലാം അഴിഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ നിരക്ഷരാണ് കന്നുകാലി മേയ്ക്കുന്നതാണ് അറിവില്ല എന്നാണ് വിചാരിച്ചല്ലേ ആ കുഞ്ഞ് ശേഷനോട് പറഞ്ഞെന്താണ് തള്ളപ്പക്ഷി ഇര തേടി പോയിരിക്കുകയാണ് അത് തിരിച്ചു വരുമ്പോൾ ആ കൂട്ടിൽ കുഞ്ഞുങ്ങളില്ലെങ്കിലോ ആ തള്ളപ്പക്ഷി സങ്കടം വരൂല്ലേ വരൂ നമുക്കൊരു സങ്കടം വരുന്നില്ല ആധുനിക യുഗത്തിൽ സങ്കടം വരുന്നില്ല എന്ന് അതാണ് പ്രശ്നം നമുക്ക് സങ്കടം വരണം നമ്മുടെ ഒരു സഹോദരനെയോ സഹോദരിയാണ് അല്ലേ കൂട്ട ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് എന്നിട്ട് കോടതിയിൽ മൊഴി മാറ്റി പറയാൻ പറയുകയാണ്
മൊഴി മാറ്റിപ്പറയാൻ കഴിയില്ല എന്ന് ആത്മാഭിമാനത്തോട് പറയുന്ന ആളിൽ കൊടുത്ത ശിക്ഷ എന്താണ്? തെരുവിൽ വെച്ച് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് 18 വയസ്സുകാരനായിട്ടുള്ള ഒരു സഹോദരനെ അടുത്ത ദിവസമാണ് തല്ലിക്കൊന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവാസങ്ങൾ കൂടി നമ്മുടെ നാട്ടിൽ നടന്നു. അതാണ് ഞാൻ പറഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ തുടങ്ങിയത് ആ ലക്ഷ്യത്തു നിന്നും വ്യതിചലിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കേരളം അതിനെല്ലാം വ്യത്യസ്തമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ രംഗമെടുത്തുവരും നമ്മുടെ കേരളം മോഡലാണ്. നോക്കൂ, നമ്മുടെ കേരളം ഇനി നേടാൻ വേണ്ടി പോകുന്ന നേട്ടം എന്ന് പറയുന്നത് ചെറുതല്ല. ലോകം മുഴുവൻ തന്നെ പട്ടിണിയെക്കുറിച്ച് വിശപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ പട്ടിണിയെക്കുറിച്ച് വിശപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാരണം എന്താണ്? കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, അത് കാർഷിക രംഗത്തുണ്ടാകുന്ന തകർച്ച, കോവിഡിൻ്റെ ഭാഗമായി കൊണ്ടുവരായ തകർച്ച, ഇതെല്ലാം കാർഷിക വിലയെ ബാധിക്കുക. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നതിൻ്റെ അളവ് കുറയും. കുറഞ്ഞു വരുന്ന അളവ് വരുമ്പോൾ അതിന് വില കൂടും. അത് വാങ്ങാനുള്ള ശേഷി ഇല്ലെങ്കിൽ പട്ടിണി കിടക്കുക തന്നെയാണ് വഴിയുള്ളൂ. അങ്ങനെ പട്ടിണി വർദ്ധിക്കുമെന്നാണ് ലോക ഭക്ഷ്യ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ലോക ഭക്ഷ്യ ഉച്ചകോടിയിലെ ചർച്ചയുടെ അനന്തരഫലമാണ് ഇന്ന് ലോകം മുഴുവൻ പട്ടിണിയെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. ലോക ജനസംഖ്യയിൽ ഏകദേശം 200 കോടിയോളം ആളുകൾ ഇതിൻ്റെ എല്ലാം ഫലമായി കൊണ്ട് പട്ടിണിയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പട്ടിണിയിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും അതാത് രാജ്യങ്ങൾക്ക് വേണ്ട ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ കണക്ക് വന്നു, നീതി ആയോഗിൻ്റെ കണക്ക് വന്നു. ആ നീതി ആയോഗിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും 50% ദാരിദ്ര്യം സഹിക്കുന്ന ആളുകളുണ്ട്. അതിദാരിദ്ര്യം സഹിക്കുന്ന 51% സംസ്ഥാനമുണ്ട്. 48, 47, 46, 48, 38, 37, 38, 37 ഒക്കെയുണ്ട്. 32 വരെ എത്തുക. അവിടെ നിന്ന് അതിൻ്റെ ഗ്രാഫ് നേരെ താഴേക്ക് വരുന്നുണ്ട്. നേരത്തെ ഒരു വർഷം മുമ്പ് നീതി ആയോഗ് ഇറക്കിയ കണക്കിൽ അതിൻ്റെ ഗ്രാഫ് താഴെ വന്ന് നിൽക്കുന്നത് 0.7%. ആ 0.7% എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് നമ്മുടെ കൊച്ചു കേരളം. നമുക്ക് അഭിമാനിക്കാം. ഇപ്പോൾ അടുത്ത ദിവസം ഒരു സർവേ നടത്തി നീതി ആയോഗിൻ്റെ. അതിൽ നമ്മുടെ കേരളം നിൽക്കുന്നത് 0.52%, 0.5% കുറഞ്ഞു. ഈ 0.5% വരുന്ന ആളുകളെ കൂടി ദാരിദ്ര്യം മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിച്ചത്. 2025 നവംബർ 1 ആകുമ്പോഴേക്കും നമ്മുടെ കേരളം അതിദാരിദ്ര്യ മോചനം നേടുന്ന ഇന്ത്യയിലെ 1-ാമത്തെ സംസ്ഥാനമാകും എന്നാണ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചെങ്കിൽ 2024 ഡിസംബർ 31 ആകുമ്പോഴേക്കും മുഴുവൻ പാവപ്പെട്ടവൻ ദാരിദ്ര്യമുള്ളവന് അത് ദാരിദ്ര്യം മോചിപ്പിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അത് മോഡലാണ്. നമ്മുടെ രാജ്യത്ത് പട്ടിണി മറ്റ് സംസ്ഥാനങ്ങൾ പെരുകുമ്പോൾ ഇവിടെ പട്ടിണി കുറച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ, പട്ടിണിയില്ലാത്ത ജനതയായിട്ട് നമ്മുടെ നാടിനെ മാറ്റുക. എന്താണ് കേരളവും മറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. എല്ലാ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠിച്ച് ഉന്നതങ്ങളിലെത്താനുള്ള എല്ലാവിധ സൗകര്യവും നമ്മൾ ഒരുക്കിക്കൊടുക്കുക. ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്താഗതിക്ക് അധീനമായിക്കൊണ്ട് എല്ലാ മനുഷ്യൻ്റെയും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക. ഇന്ന ജാതിക്കാർക്ക് ഇന്ന മതക്കാർക്ക് വ്യത്യാസമില്ല. എല്ലാവരുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു പോകുക. നമ്മളെല്ലാം ചിന്തിക്കുന്നത് അത് തന്നെയാണ്. നമ്മളെക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത കൂടി ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഉയർന്നു വരണം. വരേണ്ട സമയമാണിത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട്, എന്തായാലും നിങ്ങളുടെ മാഗസിൻ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാഗസിനായി മാറട്ടെ. ഇത് കേവലം കുട്ടികൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടാൽ പോരാ, നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാഗസിനായിട്ട് ഈ മാഗസിൻ മാറട്ടെ.